മാർക്കറ്റിൽ പോയി ഒന്നോ രണ്ടോ മൂന്നോ ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ പഴക്കമുള്ള ഐസ് വെച്ചിട്ടുള്ള മീനാണ് നമ്മൾ കഴിക്കുന്നത്. വീശി അപ്പം തന്നെ എടുത്തു, അപ്പം തന്നെ വെട്ടി കറി വെച്ച് കഴിക്കണ ഒരു മീനിൻ്റെ സ്വാദ് ഞാൻ ആദ്യമായിട്ട് കഴിക്കുകയാണ്. ചേട്ടാ അടിപൊളി, നല്ല ഒരു നല്ല ടേസ്റ്റ്. കൊപ്പഴ കൂടെ കഴിക്കുമ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ വെച്ച് ഭയങ്കര എരിവുണ്ടാവുന്നു. ഇത് സാധാരണ മുളക് പൊടിയാണോ ഇട്ടേക്ക? സാധാരണ മുളക് പൊടിയാണ്, കാശ്മീരിയാണെന്ന് തോന്നുന്നു. വിലയും കൂടുതലായിരിക്കും, ഉള്ളിന് ബലം കൂടുതലായിരിക്കും. ആ ഈ മഴക്കാലത്ത്, മഴക്കാലത്ത് കരിമീന് വിലയും കൂടുതലായിരിക്കും, ഉള്ളിന്റെ ബലവും കൂടുതലായിരിക്കും. അതുകൊണ്ട് സൂക്ഷിച്ച് കഴിച്ചില്ലെന്നുണ്ടെങ്കിൽ തൊണ്ടേ കുറപ്പെട്ട് എപ്പോ മടിയായെന്ന് വെച്ചാൽ മതി അല്ലേ. ഇത് കപ്പ നല്ല നൂറുള്ള കപ്പ ഇങ്ങനെ കുഴഞ്ഞ് കുഴഞ്ഞ് മറിഞ്ഞു കിടക്ക. വേറെ ഒന്നും ചേർത്തിട്ടില്ല. കപ്പയിൽ എന്തൊക്കെയാ ചേർത്തേക്കണേ? വെറുതെ വേവിച്ച കപ്പ, ഉപ്പും മഞ്ഞപ്പൊടിയും മാത്രം ഇട്ട് വേവിച്ചത്. ഉപ്പും മഞ്ഞപ്പൊടിയും മാത്രം ഇട്ടിട്ടുള്ളു കപ്പയില്. ഈ കരിമീൻ എങ്ങനെ ഉണ്ടാക്കിയത്? ആദ്യം നമ്മള് ഉള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം കൂടി ചതച്ചെടുത്ത് വെറുതെ വെള്ളമൊഴിച്ച് വെള്ളം തിളച്ച് കഴിയുമ്പോൾ പൊടിയിടും, ഉപ്പിടും, അതിനൊപ്പം മീനും. ആ എല്ലാം കൂടി ഒരുമിച്ചാ ചെയ്യണേ? അല്ലല്ല, മീൻ അല്ല, വെളിച്ചെണ്ണയിൽ താളിക്കില്ലേ? ഇല്ല, അപ്പൊ വെള്ളത്തിൽ ഇതെല്ലാം കൂടി എങ്ങനെ ചെയ്യാ ഒന്നും കൂടെ ഒന്ന് പറയോ? സവോള, പച്ചമുളക്, ഇഞ്ചി, ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, വേപ്പിൽ എല്ലാം കൂടി നമ്മൾ വെള്ളം ചട്ടി ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് കലക്കിയിട്ട് തിളച്ച് കഴിയുമ്പോൾ ലാസ്റ്റ് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കും. ലാസ്റ്റ് ഇറക്കാൻ നേരത്തെ വെളിച്ചെണ്ണ ചങ്ങതി. നമ്മുടെ ഈ കറി ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളാണ്. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ചതച്ചിട്ട് മുളക് പൊടിയും മഞ്ഞപ്പൊടി ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് പുളി ഇട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കരിമീനെടുത്തിടാം. എന്നിട്ട് നല്ലോണം കുറുകി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. പിന്നെ ആ പുളിയും ഉപ്പൊക്കെ കൂടി പിടിച്ചിട്ട് നല്ല എന്താ പറയുക, വായിൽ കൊതി തീരണില്ല കഴിച്ചിട്ട്, അത്രയ്ക്കൊരു ടേസ്റ്റ് ഉണ്ട്. ചേട്ടനൊക്കെ ഇപ്പം ഇപ്പോൾ എപ്പോഴും സ്ഥിരമായിട്ട് കഴിക്കണമായിരിക്കും അല്ലേ? കഴിക്കാം, എല്ലാവരും കൂടി കൂടാറുണ്ട്. ഇത് നമ്മള് ഇങ്ങോട്ട് വരണത് തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞു നേരത്തെ ദ്വീപ് പോലത്തെ ഒരു സംഭവമാണ്. വഞ്ചിയിൽ വന്നിട്ട് വേണം നമ്മൾ വല വീശി പിടിച്ച് കുറെ നേരം വെച്ചിട്ടാണ് നമ്മളിത് പിടിച്ച് കറി. രാവിലെ വന്നിട്ടുണ്ടെങ്കിൽ വൈകിട്ടാകുമ്പോഴേക്കും കറി കഴിച്ചിട്ട് പോവാം. അത്രയും പ്രതീക്ഷിച്ചിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. നമ്മൾ വീട്ടിൽ വെക്കണ പോലെ മാർക്കറ്റിൽ പോയി മേടിച്ചിട്ട് വെക്കണ ടേസ്റ്റിനേക്കാളും കൂടുതൽ പ്രകൃതി രമണീയമായ സ്ഥലത്തിരുന്നത് കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണിത്. ഇവിടെ ഇരുന്നിട്ട് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു അനുഭൂതി, അതിനെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്കറിയില്ല. Thank you.
കുണിത്തറ ഗാന്ധി സ്ക്വയറിലാണ്. ഇവിടെ ഒരു സ്പെഷ്യൽ വിഭവത്തിനെ കുറിച്ച് കേട്ടിട്ട് നമ്മൾ വന്നതാണ്. മറ്റൊന്നുമല്ല, പഴംപൊരിയും ബീഫും. ഇതുവരെ അങ്ങനെ ഒരു കോമ്പിനേഷനെ കുറിച്ച് കേട്ടിട്ടില്ല നമ്മൾ. എങ്ങനെയാണ് ഈ പഴംപൊരിയും ബീഫിന്റെ ഒരു കോമ്പിനേഷൻ ഇവിടെ വന്നത്? 20 വർഷം ആയി പഴംപൊരിയും ബീഫും കൊടുക്കാറുണ്ട്. പഴംപൊരിയും ബീഫും ഇവിടെ അങ്ങനെ വന്നതിന് കൊച്ചിയിലുള്ള മീൻ വണ്ടിക്കാരും മറ്റും വന്ന് ഗോണ്ട സവാളോട പഴംപൊരി ബീഫും അങ്ങനെ അവർ കഴിച്ച് അത് അവർ കഴിക്കണം. ജയസൂര്യയുടെ ഇന്റർവ്യൂവിനോട് വന്ന പത്രക്കാരായിട്ട് വന്നപ്പോ അവർ കണ്ട് പത്രക്കാരതിനെപ്പറ്റി പേര് എഴുതി. അങ്ങനെ പഴംപൊരി ബീഫും അങ്ങനെ ഫേമസ് ആയി. ഈ കടക്ക് 80 വർഷത്തെ പഴക്കമുണ്ട്. 80 വർഷമായി. പക്ഷെ ഈ പഴംപൊരിയും ബീഫും എന്നുള്ള ഒരു കോമ്പിനേഷൻ വന്നിട്ട് 20 വർഷമായി. ഇത് കൂടുതൽ ഫേമസ് ആയത് നമ്മുടെ സിനിമാ നടൻ ജയസൂര്യ ചേട്ടൻ. ജയസൂര്യ ചേട്ടൻ വീടിന് അടുത്താണ്. ജയസൂര്യ ചേട്ടൻ ഇഷ്ടമുള്ളൊരു വിഭവം എന്നുള്ള രീതിയിൽ നമ്മുടെ ഈ കടനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം തിരക്ക് കൂടിയല്ലേ.